നമസ്കാരം ഈ മതം മാറ്റത്തിന്റെ പല അവസ്ഥാന്തരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് മതം മാറ്റുന്ന ആ രീതികളുടെ വീടുകൾ കേറി ഇറങ്ങി ചില ലഘു രേഖകളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ലാതെ തന്നെ ചില പണവും മറ്റ് വസ്തുക്കളും ഒക്കെ കൊടുത്ത് പ്രലോഭിച്ചു ചില തീവ്രമായിട്ടുള്ള ആൾക്കാർ ഈ ലൗ ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് അതേപോലെ തന്നെ ഭീഷണിപ്പെടുത്തൽ അങ്ങനെയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ വളരെ വിദഗ്ധമായിട്ട് മറ്റൊരു രീതിയിൽ ഈ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നവരുണ്ട് ചില കള്ളങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏൽപ്പിച്ച് ബ്രഹ്മാവിൻ്റെ അച്ഛൻ ആര് എന്നൊക്കെ ചോദിച്ചിട്ട് വേറൊരു പേര് നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു പേരൊക്കെ പറയുക അങ്ങനെ ഈ വേറൊരു ദേവൻ്റെ ഭാര്യ യഥാർത്ഥ്യമല്ലാത്ത പേര് പറയുക അങ്ങനെയൊക്കെ ഇങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ട് ഇതിൽ നിന്നൊക്കെ വന്നിട്ട് സത്യമതമായിട്ടുള്ള ഇസ്ലാം മതത്തിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ രീതിയിലുള്ള ഒരു സംഗതിയുണ്ട് എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങളതൊന്ന് കണ്ടു നോക്കുക ഇതിപ്പം നമ്മളുള്ളത് ചക്കളത്തുകാവ് അമ്പലത്തിന്റെ പരിസരത്താണ് ഇവിടെ രണ്ട് ഡൽഹി ഹിന്ദി സംസാരിക്കുന്ന രണ്ടാൾക്കാർ ഈ പുസ്തകം വിൽക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ജ്ഞാനഗംഗ എന്തോ ഹിന്ദു പുരാണത്തെ പറ്റി എന്തോ ആണ് ഇവനൊക്കെ ജിഹാദി തത്വങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പുസ്തകം ഇത്രയും വലിയ പുസ്തകം ഇവന്മാർ പ്രിന്റ് ചെയ്തിരിക്കുന്ന 10 രൂപയ്ക്ക് നമുക്കെല്ലാം അറിയാം 10 രൂപയ്ക്ക് ഇങ്ങനെ ഒരു പുസ്തകം പോയിട്ട് ഒരു നോട്ടീസ് പോലും പ്രിന്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരുത്തന്റെ പേര് ജയപാൽ മറ്റവന്റെ പേര് വേത്പാൽ യാദവ് എന്റെ കൂടെ ലഘുലേഖയുണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് താങ്കൾക്കറിയാമോ എന്തൊക്കെയാണ് അറിയാത്ത ബ്രഹ്മാവിഷ്ണു മഹേഷ് ഇവരുടെ മാതാപിതാക്കളാണ് മഹേഷ് അങ്ങനെയുള്ള ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് സിംഹവാഹി ദുർഗാദേവിയുടെ ഭർത്താവാരാണ് നമുക്ക് ജന്മം നൽകാനും മറന്നു സ്വാർത്ഥത ഏത് ദേവനാണുള്ളത് നാം ധാരാളം ദേവീദേവതമാരെ പൂജിക്കുന്നു എന്നിട്ടും എന്തേ ദുഃഖം അവന്മാർ സംസാരിച്ചപ്പോൾ അവൻ പറയുന്നു അവൻ ശമ്പളം പോലും വേണ്ട എന്നാണ് പ്രവർത്തിക്കുന്നത് കാരണം ദൈവൻ അവൻ ഏകദൈവമായ അള്ളാഹുവിന് വേണ്ടിയാണ് അവൻ ഹലോ മാസ് ഏകദൈവമായ അള്ളാഹുവിന് വേണ്ടിയാണ് അവരിതെല്ലാം ചെയ്യുന്നത് അപ്പൊ എന്ത് ചോദിച്ചാലും ഒരേ കാര്യങ്ങൾ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഈ പുസ്തകം കൊടുത്തു വിട്ടിരിക്കുന്ന ഡൽഹി എന്നുള്ള സുന്ദർദാസ് എന്ന് പറയുന്ന ആളാണെന്ന് പറയുന്നത് ഇവർക്ക് മലയാളം അറിയില്ല അയാൾക്ക് മലയാളം അറിയില്ല പക്ഷെ അവർ മലയാളത്തിലാണ് ഈ പുസ്തകം പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ കൂടെ ഒരാൾ കൂടിയുണ്ട് ഇന്നലെ ഒരു എടത്താപ്പള്ളി പരിസരത്തായിരുന്നു അതായത് ഹിന്ദു ദേവതകളെയും യേശുക്രിസ്തുവിനെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് അവർ പറയുന്ന ഹിന്ദുക്കളാണെന്ന് പക്ഷെ ഏകദൈവമായ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു ഇത് എവിടുന്ന് വരുന്നതാണോ എന്താണ് നമ്മുടെ നാട്ടിൽ ഇവരുടെ അജണ്ട എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല സംസാരിച്ചിട്ട് പറഞ്ഞ അതേ പല്ലവി തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടല്ലോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് വലിയ രീതിയിലുള്ള ഫണ്ടിങ് ഇതിൻ്റെ പിന്നിലുണ്ട് വലിയ രീതിയിലുള്ള ഇതൊരു ആഗോള ഇസ്ലാമിക് ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ഈ ചെയ്യുന്നവരോ ഇതിൻ്റെ പിന്നിലുള്ളവർക്കോ ഒന്നും ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പുറകിൽ ആരാണെന്നോ ഇതിൻ്റെ ചരട് വലിക്കുന്ന ആരാണെന്നോ എന്നൊരു ഒന്നും ഒരുപക്ഷെ അവർക്ക് പോലും അറിയില്ലായിരിക്കും വ്യക്തമല്ലായിരിക്കും അവർക്ക് കൃത്യമായിട്ടുള്ള കൂലി കിട്ടുന്നു അവർ മുകളിൽ നിന്ന് പറഞ്ഞ ജോലികൾ ചെയ്യുന്നു ഇതുമായിട്ട് യാതൊരു ബന്ധവും കാണില്ല പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു പക്ഷേ ലക്ഷ്യമെല്ലാം ഒന്നാണ് മതപരിവർത്തനം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്